Morning students, welcome to our chemistry class for standard 8. We are revising the topic combustion and flame. Here are some problem questions that is asking many of the exams are given in the board. You have to answer these questions. The first question is, what is combustion? ചാപ്റ്ററിൽ നമുക്ക് ഏറ്റവും ആദ്യം നമ്മൾ പഠിച്ചത് വാട്ട് ഈസ് കമ്പഷൻ. എന്താണ് കമ്പഷൻ? കമ്പഷൻ ഈസ് എ കെമിക്കൽ പ്രോസസ് ഇൻ വിച്ച് എ സബ്സ്റ്റൻസ് റിയാക്ട് വിത്ത് ഓക്സിജൻ ടു ഗിവ്സ് ഓഫ് ഹീറ്റ് ആൻഡ് ലൈറ്റ്. അല്ലെ, ഒരു സബ്സ്റ്റൻസ് ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്ത് ഹീറ്റും ലൈറ്റും തരുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് കമ്പഷൻ. വിച്ച് ആർ ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കമ്പഷൻ? ഏതൊക്കെയാണ് മൂന്ന് ടൈപ്പ് കമ്പഷൻസ് നമ്മൾ പഠിച്ചു. ഏതൊക്കെയാണ്? First one, rapid combustion. In rapid combustion, a substance catches fire rapidly and gives off heat and light. പെട്ടെന്ന് അവിടെ നമ്മളൊരു കോസ് ഉണ്ട്, അതായത് നമ്മൾ ഏതെങ്കിലും ഹീറ്റ് അവിടെ അപ്ലൈ ചെയ്യണം, എങ്കിൽ മാത്രമേ അവിടെ കമ്പഷൻ നടക്കുന്നുള്ളൂ. അതാണ് റാപ്പിഡ് കമ്പഷൻ എന്ന് പറയുന്നത്. ഇനി സ്പോണ്ടേനിയസ്, സെക്കൻഡ് വണ്ണാണ് സ്പോണ്ടേനിയസ് കമ്പഷൻ. ഇൻ സ്പോണ്ടേനിയസ് കമ്പഷൻ there is no apparent cause. Without the substance catches fire without an apparent cause, അതായത് നമ്മൾ അവിടെ ഇഗ്നൈറ്റ് ചെയ്യാതെ, അല്ലെങ്കിൽ ഉള്ള റാപ്പിഡ് കമ്പഷനിൽ നമ്മൾ ആ സബ്സ്റ്റൻസിനെ ഇഗ്നൈറ്റ് ചെയ്യണം, അതായത് ഇഗ്നീഷൻ ടെമ്പറേച്ചറിൽ എത്തിക്കണം. ഇവിടെ സ്പോണ്ടേനിയസ് കമ്പഷനിൽ there is no cause, no apparent cause, അതായത് നമ്മൾ അവിടെ ഇഗ്നൈറ്റ് ചെയ്യേണ്ട കാര്യമില്ല. അല്ലാതെ തന്നെ സബ്സ്റ്റൻസ് കത്തുന്നു. അതിന് എക്സാമ്പിൾ ആണ് നമുക്കറിയാം, റൂം ടെമ്പറേച്ചറിൽ ഫോസ്ഫറസ് തീ പിടിക്കുന്നത്, അതായത് ഫോസ്ഫറസ് ക്യാച്ച് ഫയർ ഇൻ റൂം ടെമ്പറേച്ചർ. സോ വി നോ ദാറ്റ് ഫോസ്ഫറസ് ഈസ് കെപ്റ്റ് ഇൻ കെറോസിൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ തേർഡ് ടൈപ്പ് ഓഫ് കമ്പഷൻ ഈസ് എക്സ്പ്ലോഷൻ. ഇൻ ദിസ് എക്സ്പ്ലോഷൻ ദ സബ്സ്റ്റൻസ് ക്യാച്ച് ഫയർ with a lot of heat, light and sound. അവിടെ നമ്മുടെ എക്സ്പ്ലോഷൻ ഓഫ് ക്രാക്കേഴ്സ് ഒക്കെ, ഫയർ ക്രാക്കേഴ്സ് ഒക്കെ എക്സാമ്പിളാണ്, എക്സ്പ്ലോഷൻ എക്സാമ്പിളാണ്. അവിടെ നമ്മൾ ഇഗ്നൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഈ സബ്സ്റ്റൻസിനെ ഇഗ്നൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഹീറ്റും ലൈറ്റും സൗണ്ടും ഉണ്ടാകും. അതാണ് ത്രീ ടൈപ്സ് ഓഫ് കമ്പഷൻ. ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ റാപ്പിഡ് കമ്പഷൻ, സെക്കൻഡ് വൺ spontaneous combustion, third one explosion. Then list the conditions of combustion, allengil which are the essential requirements for combustion. Combustion nadakkunnathinulla athyavashyamayirikkunna requirements alle conditions edokkeyana? First one, a fuel is needed, oru fuel venam, oru combustible substance venam. Second, presence of air. Combustion nu parayunnathu സബ്സ്റ്റൻസ് ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യുന്ന പ്രോസസ്സാണ്, അതുകൊണ്ട് തന്നെ അവിടെ പ്രസൻസ് ഓഫ് ഓക്സിജൻ വേണം. പിന്നെ തേർഡ് വൺ, വി ഹാവ് ടു ഇഗ്നൈറ്റ് ദ ഫ്യൂവൽ ടു ഇഗ്നീഷ്യൻ ടെമ്പറേച്ചർ. നമ്മൾ അവിടെ ഹീറ്റ് വേണം, അത് നമുക്ക് സിമ്പിൾ ആയിട്ട് പറയാനുള്ളത് ഹീറ്റ്. ഫസ്റ്റ് ഫ്യൂവൽ വേണം, സെക്കൻഡ് പ്രസൻസ് ഓഫ് എയർ, ദെൻ ഹീറ്റ്. ഹീറ്റ് എന്തിനാണ്? ഹീറ്റ് ഈസ് നീഡഡ് ടു റേസ് ദ സബ്സ്റ്റൻസ് ടു ഇറ്റ്സ് ഇഗ്നീഷ്യൻ ടെമ്പറേച്ചർ. ആ സബ്സ്റ്റൻസിനെ അതിന്റെ ഇഗ്നീഷ്യൻ ടെമ്പറേച്ചർ എത്തിക്കാൻ വേണ്ടിയിട്ട് ഹീറ്റ് അപ്ലൈ ചെയ്യണം. അപ്പൊ വിച്ച് ആർ ദ എസെൻഷ്യൽ റിക്വയർമെന്റ്സ് ഫോർ കമ്പഷൻ? ഫസ്റ്റ് വൺ ഫ്യൂവൽ, സെക്കൻഡ് പ്രസൻസ് ഓഫ് എയർ, തേർഡ് ഹീറ്റ് ടു റേസ് ദ സബ്സ്റ്റൻസ് ടു ഇറ്റ്സ് ഇഗ്നീഷ്യൻ ടെമ്പറേച്ചർ. ദെൻ വാട്ട് ഈസ് നോട്ട് യൂസ്ഡ് ആസ് എ ഫയർ എക്സ്റ്റിംഗ്വിഷർ ഇൻ സം സിറ്റുവേഷൻ? നെയിം ദം, എക്സ്പ്ലെയിൻ വൈ. ചില സിറ്റുവേഷൻസിൽ വാട്ടർ ഫയർ എക്സ്റ്റിംഗ്യൂഷർ ആയിട്ട് ഉപയോഗിക്കുന്നില്ല. ഏതൊക്കെ സിറ്റുവേഷൻസിലാണ്? ഏതൊക്കെയാണ്? ഫയർസ് ഇൻവോൾവിംഗ് ഇലക്ട്രിക്കൽ അപ്ലയൻസസ്, അല്ലെ, ഇലക്ട്രിക്കൽ അപ്ലയൻസസ് തീ കത്തുന്ന സിറ്റുവേഷൻ. അതുപോലെ ഫയർസ് ഇൻവോൾവിംഗ് ഇൻഫ്ലെയിമബിൾ സബ്സ്റ്റൻസ് സച്ച് ആസ് ഓയിൽ, പെട്രോൾ, ഡീസൽ എക്സെട്ര. അപ്പോ രണ്ട് സിറ്റുവേഷൻസിലാണ് വാട്ടർ യൂസ് ചെയ്യാത്തത്. ഫസ്റ്റ് വൺ, ഫയർസ് ഇൻവോൾവിംഗ് ഇലക്ട്രിക്കൽ
is not used in this situation? Because we know that water is, as a conductor of electricity. Water, electricity, conducting. So this harms to the person who does the fire. Like that, fire kedutan solikina aalukku shock adikkanulla reason aanu. So water is not suitable as a fire extinguisher in fires involving electrical equipments. Then why water is used as not used in fires involving oil and petrol? We know that oil and petrol are lighter than water, or water is heavier than oil and petrol. So oil rise upwards and it will burn on the top. Nammal water olichala vella olichala avade endu sambhavikkunnathu, oil top vannu vella adil kedakkum cheyyum, avade fire kedunnilla pagaram vellathinu mullile oil vannu kattu, adondana avade fire extinguisher aayittu use cheyyathu. Ini draw a label diagram of the candle flame. Candle flame inde label diagram varikkan parnala adha different zones aanu outer zone. Dark outer zone. Outer zone. Outer zone hottest zone. Hottest zone. Middle zone. That is yellow color. Outer zone blue color. Blue color hottest zone. Middle zone moderated heat yellow color other moderately hot aayikum. Ini inner zone nu parayunnathu ee thee kattuna karathikkini thee bhagamana avadeyana ethom choodu varum least hot adana candle flame inde padam irikkan parna ningal candle maatram vachukku adalla avade vachittilla aa flame inde moonu zones edukkanna kanikkaru parayunnathu. Okay, next, what is calorific value? Calorific value of a fuel. Fuel the calorific value is the amount of heat released when 1 kilogram of the fuel burns. The amount of heat energy produced when 1 kilogram of the fuel reacts with the oxygen. 1 kilogram fuel oxygen ലഭിക്കുന്ന ഹീറ്റ് എനർജിയുടെ എമൗണ്ടിനെയാണ് നമ്മൾ ആ ഫ്യൂവലിന്റെ കാലറിഫിക് വാല്യൂ എന്ന് പറയുന്നത്. എന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് കിലോ ജൂൾ പെർ കെ ജി. കിലോ ജൂൾ പെർ കെ ജി കിലോഗ്രാം. കിലോ ജൂൾ പെർ കിലോഗ്രാം എന്ന കാലറിഫിക് വാല്യൂ. ഇനി കമ്പയർ എൽ പി ജി ആൻഡ് വുഡ് ആസ് എ ഫ്യൂവൽ. നമുക്കറിയാം എൽ പി ജി എന്ന് പറയുന്നത് എക്സ്പെൻസീവ് ആണ് അല്ലെ, അവൈലബിൾ. നമുക്ക് ഇവിടെയൊക്കെ അവൈലബിൾ സ്കേഴ്സ്ലി അവൈലബിൾ ആണ് അല്ലെ. ഇനി വുഡ് ആണെങ്കിൽ നമുക്ക് അവൈലബിലിറ്റി മോസ്റ്റ് അവൈലബിൾ ആണ് നമുക്ക് ഇവിടെ നമ്മുടെ ക്ലൈമറ്റിന് വുഡ് അവൈലബിൾ ആണ്. പിന്നെ എൽ പി ജി സ്കേഴ്സ്ലി അവൈലബിൾ എന്ന് കൊടുക്കാം. ഫ്യൂവൽ എഫിഷ്യൻസി നോക്കുകയാണെങ്കിൽ കലറിഫിക് വാല്യൂ കൂടുതലായിരിക്കും എൽ പി ജിക്ക് ആയിരിക്കും. എൽ പി ജിക്ക് 55,000 കിലോഗ്രാം കിലോ ജൂൾ പെർ കിലോഗ്രാം ആണ്. അതായത് 1 കിലോഗ്രാം എൽ പി ജി ബേൺ ചെയ്യുമ്പോൾ 55,000 കിലോ ജൂൾ ഹീറ്റ് എനർജി കിട്ടും. ഇനി വുഡിന്റെ കലറിഫിക് വാല്യൂ എത്ര? 17,000 ടു 20,000 ഉള്ളൂ. അത് എൽ പി ജി ആയിട്ട് നോക്കുവാണെങ്കിൽ കാലറിഫിക് വാല്യൂ വളരെ കുറവാണ്. അപ്പൊ എൽ പി ജിയുടെ കാലറിഫിക് വാല്യൂ ഹൈ ആണ്.
ഫുഡിന്റെ കാലറി വാല്യൂ ലോ ആണ്. ഇനി എൽ പി ജി ഡസ് നോട്ട് ലീവ് സ്മോക്ക് ഓർ ആഷ് അല്ലെ. ആ എൽ പി ജി ബേൺ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ചാരോ പുകയോ ഒന്നും ഉണ്ടാകുന്നില്ല. അതേസമയം വുഡ് കമ്പസ്റ്റൻ നടക്കുകയാണെങ്കിൽ അവിടെ സ്മോക്കും ഉണ്ടാകും ആഷും ഉണ്ടാകും. അപ്പൊ ഈ രണ്ട് മൂന്ന് കാര്യങ്ങളാണ് വ്യത്യാസം. എൽ പി ജി ലെസ് അവൈലബിൾ ആണ്, വുഡ് മോസ്റ്റ് അവൈലബിൾ ആണ്. എൽ പി ജി എന്ന് പറയുന്നത് ഹൈ കാലറി വാല്യൂ, വുഡ് ലോ കാലറി വാല്യൂ. ഇനി എൽ പി ജി ഡസ് നോട്ട് റിമെയിൻ എനി സ്മോക്ക് ഓർ ആഷ്, വുഡ് ലിബറേറ്റ്സ് സ്മോക്ക് ആൻഡ് ഇറ്റ് റിമെയിൻസ് ആഷ്. വാട്ട് ഈസ് ഗ്ലോബൽ വാർമിംഗ് ആൻഡ് ആസിഡ് ട്രെയിൻ? ആസിഡ് ട്രെയിനും ഗ്ലോബൽ വാർമിംഗും നമ്മൾ പഠിച്ചതാണ്. അപ്പൊ ഗ്ലോബൽ വാർമിംഗ് എന്താന്ന് വെച്ചാൽ നിങ്ങൾ ആ ടെക്സ്റ്റിനകത്ത് കിടക്കുന്ന, നിങ്ങൾ എല്ലാവരും നോട്ട്സിനകത്ത് വന്നിരിക്കുന്ന ഏതാണ് ആ ഗ്ലോബൽ വാർമിംഗ്, റൈസിംഗ് ടെമ്പറേച്ചർ, അതിന്റെ റീസൺ എന്താന്ന് നമ്മൾ പറയുന്നുണ്ട്. എന്താണ് ദ എക്സസീവ് യൂസ് ഓഫ് ഫ്യൂവൽസ് ഗിവ്സ് ഔട്ട് കാർബൺ ഡൈ ഓക്സൈഡ്, ഇൻക്രീസ് കാർബൺ ഡൈ ഓക്സൈഡ് ലെവൽ ഇൻ ദ അറ്റ്മോസ്ഫിയർ അല്ലെ. നമ്മൾ എക്സസ് ആയിട്ട് ഫ്യൂവൽസ്, ഫോസിൽ ഫ്യൂവൽസ് യൂസ് ചെയ്യുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡിന്റെ എമൗണ്ട് അറ്റ്മോസ്ഫിയറിൽ ഇൻക്രീസ് ചെയ്യാൻ കാരണമാകുന്നു, കൂടാൻ കാരണമാകുന്നു. അതുകൊണ്ട് എന്ത് ചെയ്യും, ഈ കാർബൺ ഡൈ ഓക്സൈഡ് സണ്ണിൽ നിന്നുള്ള ഹീറ്റ് റേഡിയേഷൻസിനെ ട്രാപ്പ് ചെയ്യും. ഓർക്ക ഫസ്റ്റ് നമ്മൾ എന്താ പറയേണ്ടത്, ദ എക്സസീവ് യൂസ് ഓഫ് ഫോസിൽ ഫ്യൂവൽസ് releases excessive amounts of carbon dioxide in the atmosphere. This traps the sun's radiations in the atmosphere of Earth and this increases the temperature of the Earth. This gradual increase in the Earth's temperature is called global warming. Global warming causes climate change and that gives results to melting of ice in the polar region. Like the temperature koodiyal enda sambhavikkunnathu, ee temperature koodunnathonde enda sambhavikkum, polar regions ilokke ice melt cheythu andiyum land inde amount koranju varum, athile land amount korayan kaaranam. Appo global warming nu parayumbo adu ഏത് നമ്മള് കാർബൺ ഡൈ ഓക്സൈഡിന്റെ എമൗണ്ട് കൂടുന്നതുകൊണ്ടാണെന്നുണ്ട് ഇനി വരുന്നത്. നിങ്ങൾ അങ്ങോട്ട് അയച്ചതില് അതില്ല. നെക്സ്റ്റ് ആസിഡ് ട്രെയിൻ. ആസിഡ് ട്രെയിനിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്? അതും നമ്മൾ ഈ കാർബൺ ഫ്യൂവൽസ്, അതായത് കോൾ, ബേണിംഗ് ഓഫ് കോൾ റിലീസസ് സൾഫർ ഡൈ ഓക്സൈഡ് ഇൻ ദ അറ്റ്മോസ്ഫിയർ ആൻഡ് ഓൾസോ ദ യൂസ് ഓഫ് പെട്രോൾ ആൻഡ് ഡീസൽ ഗിവ്സ് ഔട്ട് the amount of nitrogen oxide, nitrogen dioxide in the atmosphere. This nitrogen dioxide and sulfur dioxide mixes with the rainwater to form acids, their corresponding acids, sulfuric acid and nitric acid formed, and these acids mixed with the rainwater to fall on the ground. This causes the destruction of buildings and the destruction of crops. Acid റെയിന്ന് പറഞ്ഞാല് കോള് ബേൺ ചെയ്യുമ്പോൾ റിലീസ് ചെയ്യുന്ന സൾഫർ ഡൈ ഓക്സൈഡും അതുപോലെ പെട്രോളും ഡീസലും ബേൺ ചെയ്യുമ്പോൾ നൈട്രജൻ ഡൈ ഓക്സൈഡിന്റെ എമൗണ്ടും അറ്റ്മോസ്ഫിയറിൽ കൂടുന്നു. ഈ നൈട്രജൻ ഡൈ ഓക്സൈഡും സൾഫർ ഡൈ ഓക്സൈഡും റെയിൻ വാട്ടറുമായിട്ട് മിക്സ് ചെയ്ത് അവയുടെ കറസ്പോണ്ടിങ് ആസിഡ്സ് ആയിട്ട് മാറും അല്ലേ. നൈട്രജൻ ഡൈ ഓക്സൈഡ് നൈട്രിക് ആസിഡ് ആയിട്ടും സൾഫർ ഡൈ ഓക്സൈഡ് സൾഫ്യൂരിക് ആസിഡ് ആയിട്ടും ഒരു ഈ ആസിഡ്സിന്റെ ഒരു മിക്സ്ചർ ആയിട്ട് ഗ്രൗണ്ടിൽ എത്തില വിരിക്കും. അപ്പൊ അത് എത്തില ബിൽഡിങ്സിനും അതുപോലെ തന്നെ ക്രോപ്സ് വിളകൾക്കും ഒക്കെ നാശമാണ്. ഇനി വാട്ട് ആർ ദ ഹാർംഫുൾ എഫക്ട്സ് ഓഫ് ഫോസിൽ ഫ്യൂവൽസ്? നമുക്കറിയാം ഈ ഫോസിൽ ഫ്യൂവൽസ് എല്ലാം എന്താണ്, അവിടുത്തെ മെയിൻ ഫ്യൂവലിലെല്ലാം മെയിൻ കണ്ടന്റ് എന്ന് പറയുന്നത് കാർബൺ ആണ്. സോ ബേണിംഗ് ഓഫ് ദിസ് കാർബൺ ഫ്യൂവൽസ് റിലീസസ് unburned carbon particles in the atmosphere. This is an air pollutant and causes respiratory diseases. Then second one, burning of coal releases carbon monoxide in the atmosphere. This is also highly poisonous. Third one, this leads to
global warming and fourth one is this burning of fossil fuels releases that give reason to acid rain. That is naale harmful effects are parayunnu. One, unburned carbon particles undaavunu. Second one, carbon monoxide. Pinne fourth one nu parayunnathu carbon dioxide koodunnathukonde global warming undaavum. Pinne fourth one nu parayunnathu coal, petroleum okke burn cheyyumbo nitrogen dioxide, sulfur dioxide, rainwater mix acid rain undaavum. Fossil fuels. Itra all the main questions. Then we will try to okay.